കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് കോവിഡ് ബാധിച്ചും ബുദ്ധിമുട്ടുമ്പോൾ മുഖ്യമന്ത്രി മുൻകൂട്ടി തയ്യാറാക്കിയ പരിപാടികൾ ഇല്ലാതെ യു എ നിൽക്കുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം യു എ ഇ പരിപാടി വെട്ടിച്ചുരുക്കി സംസ്ഥാനത്തേക്ക് മടങ്ങി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇന്നലത്തെ ബ്രേക്കിംഗ് വാർത്തകളിലൊന്നായിരുന്നു ഈ വാർത്ത ചെന്നിത്തലയുടെ വർത്തമാനം കേട്ടാൽ തോന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യയും മൊത്തം സർക്കാർ ചെലവിൽ ദുബായ് എക്സ്പോ കാണാനും സുഖവാസത്തിനും പോയതാണെന്ന് എങ്കിൽ അല്ല ചെന്നിത്തലെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയത് സുഖവാസത്തിനല്ലോ ചികിത്സയ്ക്കാണെന്ന് ചെന്നിത്തലയ്ക്ക് അറിയാമല്ലോ ദുബായ് വഴിയാണ് പോയതും തിരിച്ചു വരുന്നത് കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി കേരളത്തിലെത്തിയിട്ട് നാലാം തീയതി വീണ്ടും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്കായി ദുബായിൽ പോകണം അങ്ങനെയെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി ദുബായിൽ ഇറങ്ങി രണ്ട് ദിവസം വിശ്രമിച്ചതിന് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുത്ത് തിരികെ നാട്ടിലെത്താം അങ്ങനെ ചിന്തിച്ചതിൽ തെറ്റുണ്ടോ അങ്ങനെ ആകുമ്പോൾ രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ രണ്ട് ദുബായ് യാത്ര ഒഴിവാക്കാം ചിലവും കുറയ്ക്കാം മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള തുടർച്ചയായ പതിനാല് മണിക്കൂർ യാത്രയുടെ ക്ഷീണം മാറ്റാൻ വിശ്രമിക്കുകയും ചെയ്യാം രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷം അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ യു എ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തും നാലാം തീയതി ദുബായ് എക്സ്പോയിലെ കേരള പൗലിയൻ ഉദ്ഘാടനം ചെയ്യും അഞ്ചിന് രാവിലെ യു എ യിലെ വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനവും വൈകിട്ട് നോർക്ക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഏഴാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ പിന്നെ ചെന്നിത്തല മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ഇവിടെയുള്ളതുപോലെ ഉള്ളതുപോലെ തന്നെയാണ് അമേരിക്കയിലിരുന്നപ്പോഴും ഭരണം നിയന്ത്രിച്ചത് അതിനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിനുണ്ട് മുഖ്യമന്ത്രി എവിടെ ഇരുന്നാലും ഭരണം കൃത്യമായി ഇവിടെ നടക്കും മുഖ്യമന്ത്രിയുടെ അഭാവം എന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടാക്കിയോ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെ ഇരുന്നാലും മുഖ്യമന്ത്രി അപ്പോഴെപ്പോഴറിയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട് അതിൽ താങ്കൾക്ക് ആശങ്കയൊന്നും വേണ്ട